അത് നീനിക്ക് എനിക്ക് അമ്മയുടെ ചീത്ത കേൾക്കുന്നല്ലെങ്കി എനിക്ക് അച്ഛല്ല ആദ്യം പാച്ചോണ്ട് നീക്കണം. അത് കഴിഞ്ഞിട്ട് അച്ഛൻ നീക്കാറ് ചെല്ല് ചെല്ല്. ഞാൻ കിടന്നുറങ്ങട്ടായിരുന്നു. എന്ത് സുഖൂടെ കിടക്ക പാച്ചോണ്ടോ? ആ എണീറ്റില്ല. ഇത് എന്താ ഇത് എത്ര നേരമായി പറയട്ടെ? എണീറ്റേ എണീറ്റേ. ഇത് കത്തിയാണ്ട് കഴിക്കുന്നേട്ടോ. എനിക്ക് 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 എടാ ഞാൻ എന്തിനാ മാഷ പറഞ്ഞല്ലടാ, നീ രാവിലെ തന്നെ കുറ്റിയും പറിച്ചും കൊണ്ട് പോകുന്ന. അപ്പൊ നമുക്ക് ഇന്ന് ടൈം മെല്ലെ ഇഷ്ട ചെയ്യണോ അല്ലേ? ശരി. ചേച്ചി ഇപ്പൊ വരൂ കേട്ടോ. ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ, ഹായ് പറയൂ. സ്റ്റോപ്പിനോട് ഹായ് പറയൂ. അവിടെ ഹായ് പറ ക്യാമറയിൽ ഹായ് പറയട്ടോ. പറയടാ അമ്മു, ഞാൻ വേണ്ടൊക്കെ നേരത്തെ എന്നാ പിന്നെ മിക്സിയില് ഞാൻ അടിച്ചതായാലും ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. നിന്റെ ഇമെയിൽ ലൈഫ് ആയതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചാലേ മറ്റേ എന്താ പറഞ്ഞ റീച്ച് കിട്ടുള്ളൂന്നൊക്കെ നമ്മുടെ എന്നെ ഉപദേശിച്ച ആള് പറഞ്ഞിട്ടേ എടുക്കുമ്പോഴേ. അപ്പോ ഇങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കില്ല. അത് കാരണം ഈ ഭാഗത്തേക്ക് ഞാൻ കയറാറില്ല. ഇഷ്ടമല്ല പുള്ളിക്കായിരിക്കും ഞാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പൊ നടക്കും. ഇപ്പൊ ചെറുതായിട്ട് യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. കാരണം പാച്ചു വരാൻ വൈകുന്നതിനനുസരിച്ച് ഇവിടെ ബഹളം തുടങ്ങും. ഇന്ന് ബുധനാഴ്ചയാണല്ലേ. ഈ അവളുടെ സ്കൂൾ യൂണിഫോം തയ്ക്കുന്നതും രാവിലെ ഫുഡ് കൊടുക്കുന്നതും സ്കൂൾ ബസ്സിന്റെ അവിടെ കൊണ്ട് ആക്കണതും എന്റെ പണി. ബാക്കി എല്ലാ പരിപാടികളും ജ്യോതി തന്നെ ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നത് ജ്യോതി തന്നെ. പാച്ചു ഇടത്തേക്ക് വലത്തേക്ക് ബ്രഷ് ചെയ്തോടാ. അത് എത്ര ബ്രഷ് ചെയ്താലും പറയേ, ബ്രഷ് ചെയ്തില്ല ബ്രഷ് ചെയ്തില്ല, വെറുതെ ഇടത്തേക്കും വലത്തേക്കും ബ്രഷ് ഇട്ട് കാണിക്കണേ ഉള്ളൂ എന്ന് പറയും. ഞാൻ ഈ ഷൂട്ടിനൊക്കെ പോണ സമയത്തെ ചിലപ്പോ ജ്യോതി ആയിരിക്കും ഇത് തേക്കുന്നത്. അപ്പൊ അമ്മ തേക്കുന്ന സമയത്ത് ഇത് കാണുന്നതിന് പെർഫെക്ഷൻ കുറവായിരിക്കും. അപ്പൊ പാച്ചു എന്നോട് വരുമ്പോ പറയാ, അച്ഛ തേച്ചവരായില്ല. എന്താണോ നോക്കിക്കൊണ്ടിരിക്കണേ? പാച്ചുവിന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ പാച്ചു തന്നെ ചെയ്തോളും, ഒന്നും നോക്കണ്ട. പുള്ളിക്കാരിയുടെ കാര്യങ്ങള് പുള്ളിക്കാരി ചെയ്തോളും. അതിന്റെ ഒരു സമയക്കുറവ് മാത്രമേ ഉള്ളൂ, രാവിലെ ഇങ്ങനെ ഇഴഞ്ഞു വിരിഞ്ഞ പുള്ളി ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ ചേച്ചി അവിടെ ജ്യോതി അവിടെ നിന്ന് തുടങ്ങും. ബഹളമായി. ഇന്ന് എന്താണോ? ഇന്ന് എനിക്ക് ഉടക്കൊന്നുമില്ലല്ലോ. എന്താണോ പാച്ചു? അതാണ് ഇന്ന് കുറച്ച് ഡെയിൽ ലൈഫ് ആയതുകൊണ്ട് പാച്ചു ഇന്ന് കുറച്ച് നേരത്തെ. പക്ഷെ ആ ഹറിപറി ആയിട്ട് എടുക്കണവർന്ന്, എന്നാലാണ് ഇവിടുത്തെ ബഹളം അറിയാൻ പറ്റുള്ളൂ. എടാ പാച്ചു, ആ തലമുടി അച്ഛൻ ജീവി തന്നെ ജീവിച്ച ജട കളഞ്ഞു തരാം വേണമെങ്കിൽ എടുത്തു. എണ്ണ കൂടുതലുണ്ടല്ലോ. അതെ, മുടി മര്യാദക്ക് നോക്കണ്ട, എന്റെ കടമയല്ല നിന്റെ കടമയാണ്. ാണ് അത് അവള് നോക്കൂല, അതുകൊണ്ടാണ്. ഉള്ളിലൊക്കെ ഉണ്ടാവും. നമ്മുടെ
അവിടുത്തെ പിള്ളേരൊക്കെ പറഞ്ഞ പാച്ചുവിന്റെ സസ്പെൻസ് സർപ്രൈസ് കുടിഞ്ഞു പോയി. എന്താണ്, പുതിയ ബാഗ് ഞങ്ങള് കണ്ടു, പുതിയ ബോക്സ് ഞങ്ങള് കണ്ടു, നോക്കുമ്പോ പിള്ളേരൊക്കെ ഒന്ന് പറഞ്ഞു അവളോട്. അതുകൊണ്ട് പാച്ചുവിന്റെ എന്താണ് ഗുരുട്ടൊന്നും മിണ്ടല്ല, എനിക്ക് രണ്ട് കൈയല്ലേ ഉള്ളൂ. അങ്ങനെ പോരട്ടെ കേട്ടെ. ഇല്ലടാ ബാച്ചു, ഇങ്ങനെയാണോ പറഞ്ഞ അമ്മ? ഇങ്ങനെയാണോ പറയാറ്? ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ല ഭാഷ ഒന്നുമല്ല. പാച്ചു, പാച്ചുവിന്റെ കൊറേ പേരുകളുണ്ട്, ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. രാവിലെ ഹനുമാനെ ഇടയിൽ നിന്ന് ഇവിടെ മാറി, ഹനുമാൻ പോലെ ഇരിക്കുന്നു. അതെ, അവർക്ക് ഇഷ്ടമുള്ള കുപ്പിയാണ് നമ്മൾ മേടിച്ചോളൂ. രണ്ടെണ്ണം ഉണ്ടല്ലേ, അവർക്ക് മറ്റത് കൊടുക്ക്. പറ്റു ഏതാ വേണ്ട? അവർക്കാണ് ചെറിയ പച്ചപ്പണ്ട. ഞാൻ നേരത്തെ ഞാനിങ്ങനെ പീച്ച് പിച്ച് കഴിക്കുമ്പോ അവളെ എന്നെ ഇതെന്ന് പറയും കേട്ടോ. പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് ഇഷ്ടമായി. ഇതിലെന്ത് വെള്ളം കൊള്ളാനാടോ പറഞ്ഞോല? ഇതിലൊരു നമ്പറൊക്കെ കാണു വരുന്നില്ല. ഇതെന്താ സംഭവം? പിള്ളേരെ കഴിച്ചില്ലേ? ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ബാച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവളുടെ അടുത്ത് ഭയങ്കര പിന്നെ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പച്ചക്ക് എന്താണ് കൊറേ വർക്കുള്ളതാണ്. വരൂ, ഇറക്ക്. രണ്ടെണ്ണയിലും വച്ചോണ്ടിരിക്കുള്ള ഞാൻ പീച്ചിതാ. ആകെ ഒരു കുഞ്ഞു പറഞ്ഞ ചോദിച്ചു. ഞാൻ എന്താ വിഷമം? സോക്സ് ഇട്ടോ? എന്തെടുത്തിട്ട് നിക്കുവാ? ആദ്യം കിട്ടില്ലേ? ഇതും കൂടി വരട്ടോ, പറഞ്ഞു കൂടി. ഓക്കെ മതി. എന്തു ആടേത്? തിരിച്ചിട്ടു. വേമ്പ വേമ്പ വാങ്ങിയിരിക്ക, സമയമായി. ചോടിച്ചല്ലേ?
ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ വെച്ച അവിടെ വെക്കാൻ പോകണേ. അമ്മേ, അപ്പൊ ഇനി വണ്ടി വന്നെ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അതിപ്പോ താൻ ഓടിപ്പോയി എടുത്തു വെച്ചിട്ടാണ് വൈകിട്ട്, അല്ലെങ്കിൽ ഞാനല്ലേ അതൊക്കെ എടുത്തു വെച്ച് തരാറ്. ഇന്നല്ലേ ഇപ്പൊ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാനേ ഇടക്കിടക്ക് എന്തെങ്കിലും അതൊന്നും എടുത്തു വെച്ചിട്ട് ബാഗിന്റെ ഉള്ളിലിട്ട് കൊടുത്തേക്കും, നല്ല ലേസോ അല്ലെങ്കിൽ വല്ല ചോക്ലേറ്റ് എന്തെങ്കിലും ഒക്കെ. ജ്യോതി അറിഞ്ഞ ഇടിയുള്ളൂ, ഭയങ്കര പ്രശ്നമുണ്ട് പുള്ളിക്കാരി. അതിനുണ്ട് സരോജിനി വന്നുണ്ട് അല്ലേ. വണ്ടി സരോജിനി എത്തി. ഫസ്റ്റ് ആപ്പ് കഴിഞ്ഞു, ഇനി നമ്മുടെ ഓട്ടപ്രദക്ഷിണം. ചായ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്നോ ബലൂട്ടിനും എത്തും. എന്തിനാന്നറിയോ? ഇനിയിപ്പ ജ്യോതി വന്നത് ആ കോർണറിലിരിക്കും. അവളവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്നോ ബലൂട്ടൻ വരും. അവള് ഒരു തുള്ളി ചായ ഒഴിച്ചു കൊടുക്കും. അത് പുള്ളിക്കാരനെ എപ്പോഴും വേണം. അതിന് മധുരമൊന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ചായ കുടിക്കണം. രാവിലെ ജ്യോതിയുടെ ചായ കുടിക്കണം. സ്നോബലിനും എനിക്കും ചായ വേണം രാവിലെ. കണ്ടാ ജ്യോതിയുടെ ചായ കുടിക്കണം. കണ്ടാ മുക്കുട്ടിയുടെ ചായ കുടിക്കണം. കണ്ടാ മോനെ മതി 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 സ്നോബൽ പോക്കോ. സ്നോബൽ നിങ്ങൾ രണ്ടേരും ഉറങ്ങുക. എന്റെ മുഖത്ത് മാത്രം എന്റെ ബ്യൂട്ടി ഇത് തിരിഞ്ഞു ഒന്നും ചെയ്തത് മുഖത്ത് മാത്രം, ബാക്കി എന്തോ ചെയ്തത് ബുറ ബുറ. അപ്പൊ ഇനി കുളിച്ചിട്ട് വരാം, എന്നിട്ട് വിളക്ക് കത്തിക്കാനുണ്ട് അമ്മേ. അപ്പൊ ശരി, ബൈ. അപ്പൊ ഇനി വിളക്ക് കത്തിക്കാം. പൂങ്കചാനനം ബുധനാദി സഹിതം കവിത്ത ജംഗുല സാരോക്ഷിതം ഉമാസകം ശോഭനാശകരണമായിരം സദൃശമേക വർണ്ണം ശുഭാംഗം ലക്ഷ്മി. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവരാരക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ ദുഃഖം നമോ നമ. സ്വാമി ശരണയ്യപ്പ സ്വാമി ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമ ശിവമാതൃമേ ദേവി രാജരാജശ്വരം സർവമംഗളമാംഗല്യ ശിവേ സർവാർത്ഥ സാധിക ശരണേ ത്രൈംബകേ ഗൗരി നാരായ ഓം അഘോരായ നമസ്തുഭ്യം ഘോരഘോരതരായ ച സർവമൃത്യു വിനാശായ ഘോരായ വൈ നമോ നമ. ഓം ആം ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോരഘോരതര തരരൂപ ജട ജട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഘാതയ ഘാതയ ഹുംഭട് സ്വാഹ. ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, എപ്പോഴും അവിടെ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓം നൃസിംഹം വിഷ്ണു ഭദ്രം മൃത്യു ഓം പത്യം നമാഹം.
ഇപ്പം എൻ്റെ പൂജ കഴിഞ്ഞു. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഉണ്ടാവും എൻ്റെ പൂജയും ഈ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ കൂടി. ഇന്നിപ്പോൾ ഇത് കട്ട് ചെയ്താണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇനി ഡ്രസ്സ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ പോകാം. ഇവിടെ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരെ ഫുഡ് എടുത്ത് മതി മതി. ഇനി നീ അവിടെ നിന്നോ, ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ഡേ ഇൻ മൈ ലൈഫിൽ ഇത്രയും കണ്ടാൽ പോരെ. അപ്പം ഞാൻ റെഡി. അമ്മോ ഫുഡ് ആയോ? എടാ നിനക്ക് വിശിക്കണ്ട, എന്നാ പിന്നെ നമുക്ക് കഴിച്ചിട്ട് പോവാം. ഓഫീസിൽ വരുന്നില്ലേ? മറ്റേ ഇതൊക്കെ ചെയ്തായിരുന്നു, ബാക്കി ഞാൻ പറഞ്ഞ കണക്കുകളുടെ അടുത്ത് വെച്ചിട്ടായിരുന്നു. എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചേക്കണം കേട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ. പിന്നെ ഇത് എഗ് വൈറ്റ്, വൈറ്റ് കഴിക്കും, യോക്ക് അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഇതാണ് എൻ്റെ രാവിലത്തെ ഫുഡ്. അങ്ങനെയൊന്നുമില്ല, വീട്ടിലുണ്ടാക്കണ എന്തും ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഓട്സും മറ്റേ പുഴുങ്ങിയ മുട്ടയും കഴിക്കും. ഒരു മൂന്ന് മുട്ട ഇത്ര കഴിക്കുള്ളൂ. അതിൽ രണ്ടെണ്ണത്തിൻ്റെ ഫുള്ളായിട്ടും ഒരെണ്ണത്തിൻ്റെ എഗ് വൈറ്റ്സും ആണ് കഴിക്കാറ്. പിന്നെ പുള്ളിക്കാർ മൂന്നും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് മൂന്നും കഴിക്കും ഞാൻ. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ടാണ്. നേരത്തെ ഞാൻ സാധാരണ ഈ സാധനം മേടിക്കുന്നത് സെപ്പറേറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കും. ഏകദേശം ഒരു 1500-1600 വരും. പക്ഷേ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പേപ്പർ ബോട്ടിൻ്റെ ഒരു ബോട്ടിലാണ് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാവും. ഈ സംഭവം കുറേ ഐറ്റംസ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിന് മൊത്തത്തിൽ നമുക്ക് വരുന്നത് 1080 രൂപയാണ്. അപ്പം എനിക്ക് ഇത് ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി വളരെ അടിപൊളി സംഭവം, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ്. നമ്മളിപ്പോൾ അങ്ങോട്ട് മിക്സ് ചെയ്ത് വരുന്ന സംഭവമാണ്. പക്ഷേ ഇതിന് ഒരു 1080 രൂപ വരുള്ളൂ ഒരെണ്ണം, ഒരു കിലോ. അപ്പോൾ ഇത് മേടിക്കുന്നതല്ല. അയ്യോ മീന് തീറ്റ കൊടുത്തില്ല. ഇതിൻ്റെ വിളിച്ചാ മതി കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഈ ഫോണും കീ ഞാൻ എപ്പോഴും മറക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പുള്ളിക്കാർ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ചോദിക്കും ഫോൺ എടുത്താ കീ എടുത്താ എല്ലാം എടുത്തു. അപ്പൊ ശരിയടോ, ബൈ പോവാ. നമുക്ക് നേരെ പോണ വഴിക്ക് അമ്പലത്തിൽ ഒന്ന് കയറണം. പോണ വഴിക്ക് ഒരു അമ്പലമുണ്ട്, പൊക്കാളം ശിവക്ഷേത്രം. അവിടെ ഒന്ന് കയറി പുറത്ത് നിന്നേ തൊഴിലുള്ളൂ, കാരണം ഞാൻ ഈ മുട്ട കഴിക്കുന്നതുകൊണ്ട് അകത്ത് കയറി തൊഴാൻ പോയില്ല. പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതിട്ട് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റെഗുലർ റൊട്ടീൻ. പക്ഷേ ഇതിൽ ചേഞ്ചസ് വരുന്നത് നമ്മുടെ ഷൂട്ടിന് മുമ്പ് മാത്രമാണ്. ഷൂട്ടിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാസത്തിൽ ഒരു 5 ദിവസമോ 10 ദിവസമോ നമ്മൾ ട്രിവാൻഡ്രത്തായിരിക്കും. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ ഞാൻ പോകുമ്പോൾ അമ്പലത്തിൽ പോകും, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകും, അത് കഴിഞ്ഞ് നമുക്ക് പോകുന്ന വഴി കാണാം. ഇതാണ് എൻ്റെ പാടിവട്ടം. ഞാനിപ്പോൾ
ഇങ്ങോട്ട് മാറിയ ശേഷം മെയിൻ ആയിട്ട് എല്ലാ ദിവസവും ഈ അമ്പലത്തിലൊന്നും തൊഴുതട്ടാ പോവാ. പിന്നെ എന്റെ ദേവി അമ്പലത്തിലും ദേവിയുടെ അടുത്തും പോകട്ടെ, പാലാറ്റിന്റെ രാജരാജേശ്വരി അമ്മയുടെ അടുത്ത് പോകണ്ട് ഞാൻ പോവാറില്ല. ഇവിടെ പോകുമ്പോഴും ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ അവിടെ എത്തി. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇന്ന് എന്തായാലും രാവിലെ മുതൽ നല്ല മഴയുണ്ട്. ഇതാണ് നമ്മുടെ സൈറ്റ് വന്നിട്ട്. അപ്പൊ സൈറ്റിലെ കാഴ്ചകൾ കാണാൻ ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ബാങ്കാണ്. ബാങ്കും അതിനോട് ട്രീറ്റ് ചെയ്ത് അവരുടെ മെയിൻ ഓഫീസും കൂടി കൂടിയിട്ടാണ്. ഇപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചറിൻ്റെ കുറച്ചുണ്ട്, പെയിൻറ്റിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ഈ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞു. ഇനി ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകാനുണ്ട്. അത് മിക്കവാറും ഇപ്പം എടുക്കണ്ട, ക്ലയൻറ്റാണ്. ഇനി രണ്ട് മൂന്ന് പേരെ ഇന്ന് കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവാം. അല്ല, സാധാരണ ഈ സെലിബ്രിറ്റീസിൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുമ്പോൾ എന്താ പറയുക, അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പല പല കാര്യങ്ങൾ. പക്ഷെ എൻ്റെ ലൈഫ് ഇതാണ്, നമുക്ക് ഓഫീസ്, വീട്, സൈറ്റ് ഇതൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ കറക്കങ്ങളൊക്കെ തീർന്നു. ഞാൻ പറഞ്ഞില്ലേ രണ്ട് ക്ലയൻ്റ് ഉണ്ടായിരുന്നു, രണ്ടല്ല മൂന്ന് ക്ലയൻ്റ് ഉണ്ടായിരുന്നു. അതിൽ രണ്ട് പേര് വീടിൻ്റെ ഇൻറ്റീരിയറായിരുന്നു, ഒരെണ്ണം റെസ്റ്റോറൻറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ചും കൂടി ഉണ്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടിൻ്റെ വന്നിട്ട് അവിടെ ചെന്നപ്പോൾ നല്ല വർക്കിൻ്റെ, നല്ല വർക്കാണ്, ഫുൾ വർക്കാണ്. അതിൽ രണ്ട് പേരും നമ്മുടെ സീരിയൽ കാണുന്ന ആൾക്കാരായിരുന്നു. ആളെ കണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ, റേറ്റും കൂടി അവർക്ക് ഇഷ്ടമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ അങ്ങനെ ഓവർ കത്തിയൊന്നുമല്ല. അപ്പോൾ അത് എന്താ പറയുക, അവരുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എന്താണോ അത് അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കറക്കം കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് നേരെ ജിമ്മിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു കോഫി, സ്ട്രോങ് കോഫി ഒന്നും കുടിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് എന്നാലും പോകാണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നിപ്പോ കുറച്ച് ചെയ്തല്ലോ. അപ്പൊ നമ്മുടെ ജിമ്മ് കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോകണം. നമുക്ക് അതിനു മുമ്പ് ഒന്നേ അമ്മുനെ വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്നു ചോദിക്കട്ടെ.
ആമോ, ഹലോ എടാ, എന്തെങ്കിലും മേടിക്കണോ? പാലെന്തെങ്കിലും ഉണ്ടോ? പാല്? ആ ശരി ശരി ശരി, ഒന്നും മേടിക്കണ്ടല്ലോ, നേരെ വന്നാൽ വെറുതെ പോരെ, ഇറങ്ങുക. ആ ശരി, അപ്പൊ ഒന്നും മേടിക്കണ്ട, നേരെ വീട്ടിലേക്ക് വാ. ഇവിടെയാണ് നമ്മുടെ കാൽപ്പാല്. അപ്പൊ അങ്ങനെ നമ്മള് രാവിലെ പോയ നമ്മള് വൈകിട്ടായപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തി. ഓൾമോസ്റ്റ് 8 മണിയായി തോന്നണം. തിരിച്ച് നമ്മള് വീടെത്തി. എന്താടാ ചിക്കൻ ഇല്ലേ? ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ചെറുതെല്പ എന്തെങ്കിലും വേണോടാ? അങ്ങനെ പറയരുത്. ഇതെന്താ പറഞ്ഞത്? അത് അമ്മയുടെ ഐഡിയ, അമ്മയുടെ പരിപാടിയാണ്. അതൊക്കെ വരയ്ക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കച്ചവടം ചെയ്യാൻ പറഞ്ഞില്ല. ഇതെന്താ സംഭവം? ഏതിതാ? ഇത് ഗാർഡനാണോ? ഗാർഡൻ വരയ്ക്കാനുള്ളത് അച്ഛൻ പറഞ്ഞുതരാം. ആദ്യത്തെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ എഴുതിക്കോ. എടുത്തോളൂ. ഇതൊക്കെ എന്താണ് പാച്ചു? വായു ഗുളിക. നീ കഴിച്ചിട്ട് ഡൈനിങ് ടേബിൾ അതാണ് പാച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കഴിക്കുന്നത് ഇവിടെ നിലത്തിരുന്നിട്ടാണ്. രാവിലെ അതെ, വൈകിട്ടു അതെ. ഇന്ന് രാവിലെ തിരക്കിന്റെ പുറത്ത് നിങ്ങൾ അവിടെ ഇന്ന് കഴിക്കുന്നത് കണ്ടതാണ്. സാധാരണ ഞാൻ ഇവിടെ ഇരുന്ന കഴിക്കാറ് രാവിലെ വൈകിട്ട്. കൈ കഴുകിയേക്കാം അല്ലേ പാച്ചു? സ്പെഷ്യൽ കറികളാണ്. ഹലോ ഗൈസ്, സൂപ്പർ ചിക്കൻ ആണ് ഗൈസ്. അമ്മയുടെയാ? നീ അമ്മേന്റെ അമ്മയുടെ എന്നല്ലേ പറയാറ്? ഇന്നത്തെ നൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ ദിവസവും നൈറ്റ് ഫുഡ് ഇത് തന്നെയാണ്. ചപ്പാത്തിയാണ് മെയിൻ. പിന്നെ അതിൻ്റെ ഒപ്പം ചിലപ്പോൾ പയറുണ്ടാവും, പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വെജിറ്റബിൾ ആയിരിക്കുള്ളൂ. പിന്നെ ഇപ്പം ജിമ്മിൽ പോകണോണ്ടാണ് ഇടയ്ക്ക് ചിക്കൻ. പിന്നെ ഇപ്പം വന്നേക്കുന്നതുകൊണ്ട് ചിക്കനിൽ നിന്ന് സ്പെഷ്യലായിട്ട് കറിയായിട്ട് ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു കുറച്ചും കൂടി പാച്ചൂലി വരയ്ക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവളുടെ പഠിത്തം തീരും. അപ്പം ഞങ്ങൾ വീട്ടിൽ തുടങ്ങും. രാവിലെ ഇനി ഇത് തന്നെ. പിന്നെ ജ്യോതിയുടെ കാര്യം പറയുമെങ്കിൽ പുള്ളിക്കാരിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊന്നും ഒട്ടും ആക്റ്റീവല്ല. പാച്ചൂൻ്റെ വല്ല പ്രോഗ്രാം നടക്കുമ്പോൾ അതൊക്കെ എടുത്ത് ഇടുന്നല്ലാണ്ട് അത്ര ഇതല്ല. പറട്ടോ. യൂട്യൂബിലുള്ള കുറേ പേര് ഈ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്നോട് ഇപ്പം തന്നെ പറഞ്ഞു, ചേട്ടാ അത് എപ്പോഴെങ്കിലും എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമ്മൾ ചെയ്യണ്ടെങ്കിൽ ജെന്യൂനായിട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഡേ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ലൈഫ് ഡേ ഒരു ഡേ എന്താണെന്ന് അറിയാനല്ലേ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഡേ. ഇനിയിപ്പോൾ രാത്രി കിടന്നുറങ്ങണം. അപ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ എടുത്തിട്ട് ഞാൻ ഏതായാലും ഉറങ്ങണ പോലെ അഭിനയിക്കുന്നില്ല. ഇനി പോയി കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ അവനും വീട്ടിൽ പോകണം. ഇത്രയും നേരം രാവിലെ മുതൽ വന്നാണ് പോകും. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത ബെൽ ഐക്കൺ ടാപ്പ് ചെയ്യുന്ന പോലെ ഇടിച്ചു വേണ്ടി ഞാൻ മറക്കരുത്. ബൈ ബൈ.